നിങ്ങളുടെ ലാംഗ്വേജ് കപ്പാസിറ്റി 40 to 50% റേഞ്ചിൽ ആണെങ്കിൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസ് ആണെങ്കിലും അതിന് താഴെ ബേസിക് ലെവൽ സ്റ്റുഡൻസ് ആണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ റേഞ്ചിലുമുള്ള മെറ്റീരിയൽസ് വേണം. പല സ്റ്റുഡൻസും ഫസ്റ്റ് ലെവൽ പി ഡി എഫ് ഫയലും സെക്കൻഡ് ലെവൽ പി ഡി എഫ് ഫയലും വാങ്ങിയിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ലെവലിന് മുകളിലാണ് നിങ്ങളുടെ ലെവലെങ്കിൽ അത് ധാരാളം മതി. നേരെ മറിച്ച് ബേസിക് ലെവലാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ബേസിക് ലെവൽ പി ഡി എഫ് ഫയൽ കൂടിയും ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പി ഡി എഫ് ഫയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി നിങ്ങൾ ബേസിക് ലെവൽ പി ഡി എഫ് ഫയൽ വാങ്ങേണ്ട കാര്യമില്ല. ബേസിക് ലെവൽ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മടി കാണിച്ചിരിക്കരുത്. 300 രൂപയുടെ അടച്ച് നിങ്ങൾ ആ ലെവൽ കരസ്ഥമാക്കണം. അതുപോലെ തന്നെ വൊക്കാബുലറി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3000 വാക്കുകൾ ഓക്സ്ഫോർഡ് 3000 നിന്നും നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പി ഡി എഫ് ഫയലും നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽ കളക്ഷൻ. ഇതെല്ലാവർക്കും എല്ലാം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ സാമ്പത്തികം കൂടി നോക്കണം. 500 രൂപ അടച്ച് ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഇനി 500 രൂപ അടച്ച് കഴിഞ്ഞാൽ ബേസിക് ലെവലും ഓക്സ്ഫോർഡ് 3000 ലഭിക്കും. അപ്പോൾ നമുക്കിനി വേറെ എക്സ്ട്രാ എക്സ്പെൻസ് ഒന്നും വരില്ല. പുതിയതായി മെറ്റീരിയൽസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളൊരു കോഴ്സ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. സ്വാഭാവികമായും അതിനൊരു ചെറിയ ചിലവ് വരും. ആ ഒരു ചിലവാണിത്, വെറും 1000 രൂപ. അതിൽ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും ലഭിക്കും. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ 400 രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഈ സെറ്റ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്, അത് കാണാം. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുക. സമയം കിട്ടുമ്പോൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണാം. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രണ്ട് ചാനലും ഉണ്ട്, രണ്ട് ചാനലിലും ഓരോ വീഡിയോസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പി ഡി എഫ് ഫയൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ മെസ്സേജ് അയയ്ക്കുക. സ്വാഭാവികമായും നമ്മളതിനെക്കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതെല്ലാം കോഴ്സിൻ്റെ ഭാഗമാണ്. ഒരുവിധം 80-85% സ്റ്റുഡൻസിന് ഇത് ധാരാളം മതി. പി ഡി എഫ് ഫയൽസും ഓക്സ്ഫോർഡ് 3000 ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ചില സ്റ്റുഡൻസിന് തീരെ ബേസിക് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു സ്പെഷ്യൽ ഹെൽപ്പ് ആവശ്യം വരും. അതിനാണ് നിങ്ങൾ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എടുക്കേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ എക്സ്പെൻസീവാണ്. 5000 അല്ലെങ്കിൽ 10000 നമുക്ക് ചാർജ് വരും. ഒരു ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഫോണിലൂടെ അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ച് തനിച്ച് ക്ലാസ് തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സ്പെൻസീവ് ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പി ഡി എഫ് ഫയൽസൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ശ്രമം നടത്തണം. തീരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇൻഡിവിജ്വൽ ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. പെട്ടെന്ന് റിസൾട്ട് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഹെൽപ്പ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് നമുക്ക് എപ്പോഴും നല്ലതാണ്, പക്ഷേ എക്സ്പെൻസീവാണ്. അപ്പോൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.